എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടലമാവ് വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ ഒരു കപ്പ് കടലമാവ് എടുത്തു വെച്ചിട്ടുണ്ട്. 250 ml ഒരു കപ്പാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിനായിട്ട് പഞ്ചസാര ഞാൻ അരക്കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ റവ, ഏലക്കാപ്പൊടി, നെയ്യ്, പിന്നെ നട്ട്സ് കുറച്ച് ക്രഷ് ചെയ്ത്, വെള്ളം, ഇത്രയും സാധനങ്ങളാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ കട്ട നെയ്യാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതൊന്ന് ഉരുകണം. ആ ഉരുകിയ നെയ്യിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടലമാവും റവയും ചേർത്ത് കൊടുക്കണം. ഇത് കരിയാതെ നല്ലപോലെ ഈ നെയ്യ് കിടന്നൊന്ന് വറന്നു വരണം. ഇച്ചിരി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പം നെയ്യ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ഇതിലോട്ട് ചേർക്കാവുന്നതാണ്. ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലോട്ട് ചേർക്കുവാണ്. ആ ഒരു ലൂസായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യ് കിടന്നാണിത്. ആ ലൂസാവണം, വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇത് ആ നെയ്യിലൊന്നും നല്ലപോലെ കണ്ടോ, ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലായിട്ട് കടലമാവൊന്ന് നല്ലപോലെ വെന്ത് കിട്ടണം. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നെയ്യിലാണെങ്കിൽ അത് നല്ലപോലെ കടലമാവും ആ റവയൊന്ന് നെയ്യ് കിടന്ന് വെന്ത് കിട്ടണം. അങ്ങനെ വെന്ത് കിട്ടിയത് നമ്മൾ മാറ്റി വെച്ചു. ഇനി വേറൊരു പാത്രത്തിൽ നമുക്ക് പഞ്ചസാര ലായനി തയ്യാറാക്കണം. അതിനായി ഞാൻ എടുത്തു വെച്ച 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പഞ്ചസാര ലായനി നല്ലപോലെ തിളച്ചു വരണം. പക്ഷേ ഒരിക്കലും നമ്മളിത് ഒരു 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസിയിലോട്ട് ഇത് കൊണ്ടുവരണ്ട. നല്ലപോലെ തിളച്ചൊന്ന് കുറുകി വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പഞ്ചസാര ലായനി ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കത് ആ കടലമാവിൻ്റെ മിക്സിലോട്ട് ചേർക്കണം. 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസി വന്നാൽ നമ്മൾ ഉണ്ടാക്കുന്ന ബർഫി നല്ല കട്ടിയിലായി പോകും. അതുകൊണ്ട് 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസി ആകാതെ എല്ലാവരും അതിന് മുമ്പേ ഇത് കടലമാവിൻ്റെ മിക്സിലോട്ട് ചേർക്കേണ്ടിയാണ്. കടലമാവിൻ്റെ മിക്സിലോട്ട് ചേർത്തതിന് ശേഷം ഇത് നമ്മൾ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതിങ്ങനെ പതുക്കെ വറ്റി വരും. പാനിൽ നിന്ന് വിട്ടുപോരുന്ന ഒരു പരുവത്തിലോട്ട് വരും. പക്ഷെ പാനിൽ നിന്ന് വിട്ടാലും അധികം നെയ്യൊന്നും അതിൽ നിന്ന് വിട്ടു പോരത്തില്ല. കടലമാവായതുകൊണ്ട് കടലമാവ് അത് അബ്സോർബ് ചെയ്യും. ഇത് നല്ലപോലെ ഇങ്ങനെ ഇളകി വന്നു കഴിയുമ്പോൾ അത് പതുക്കെ പാനിയിൽ നിന്ന് വിട്ടുപോരാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊരു നല്ല മാവിൻ്റെ പരുവത്തിൽ, എന്നാൽ കട്ടയാകാൻ പാടില്ല, കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവിൻ്റെ പരുവത്തിൽ നമ്മളിതെടുത്ത് സെറ്റ് ചെയ്യാൻ വെക്കണം. ഇങ്ങനെ ഒരു പാകമാകുമ്പോൾ നമുക്കിത് വാങ്ങി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യോ ബട്ടറോ പുരട്ടി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലോട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുള്ള പാത്രത്തിൽ, ഇഷ്ടമുള്ള കട്ടിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അതിനുശേഷം നട്ട്സും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്യണം. ഞാൻ പ്രസ് ചെയ്യാൻ മറന്നുപോയ കാരണം കട്ട് ചെയ്തെടുത്തപ്പോൾ കുറേ നട്ട്സ് വിട്ടുപോയി. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നട്ട്സും കൂടെ വെച്ചിട്ട്. അതിനുശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്ത് വെക്കാം. സെറ്റായി കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പ് ചിലപ്പോൾ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യമേ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കണം. നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ 1 മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ സെറ്റായി കിട്ടും. പെട്ടെന്ന് തന്നെ ഞാൻ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ച് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഈ ബർഫി ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒന്നാണിത്. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റുകളായിട്ട് എഴുതി അറിയിക്കണം. വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.